രാജ്യത്തെ സ്ത്രീകൾ ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെടുന്നു എന്ന പരാമർശത്തിൽ വിശദീകരണം തേടി ദില്ലി പോലീസ് രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ. വിവരങ്ങളുമായി ജിൽബി ദില്ലിയിൽ നിന്ന് ചേരുകയാണ്. ജിൽബി, നേരത്തെ കശ്മീരിൽ വച്ചാണ് രാഹുൽ ഗാന്ധി പരാമർശം നടത്തിയതെന്ന് തോന്നുന്നു. അതിന്റെ തുടർച്ചയായി ദില്ലി പോലീസ് രണ്ട് തവണ വിവരങ്ങൾ തേടി രാഹുൽ ഗാന്ധിയുടെ വസതിയിലെത്തി കാത്തിരുന്നു മടങ്ങേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായല്ലോ. അതിന്റെ തുടർച്ചയായിട്ടാണോ ഇപ്പോൾ വീണ്ടും രാഹുൽ ഗാന്ധിയുടെ വസതിയിലേക്ക് ദില്ലി പോലീസ് എത്തിയിരിക്കുന്നത്? മനു, തീർച്ചയായും. അതായത് കഴിഞ്ഞ ദിവസമാണ് രാജ്യത്ത് ലൈംഗിക അതിക്രമണത്തിൽ സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെട്ടു എന്നൊരു പ്രസ്താവനയിൽ ദില്ലി പോലീസ് രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് അയച്ചത്. അതുപോലെ തന്നെ ഈ നോട്ടീസ് നൽകാനായിട്ട് രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ എത്തപ്പോൾ കാണാൻ സാധിച്ചില്ല എന്നും അതിനുശേഷം പിന്നീടാണ് നോട്ടീസ് വാങ്ങാൻ രാഹുൽ ഗാന്ധി തയ്യാറായെന്നും അതിനുശേഷം ഇതിന്റെ വിവരങ്ങൾ തേടാനായിട്ട് രണ്ട് തവണ ദില്ലി പോലീസ് രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ എത്തിയെങ്കിലും രാഹുൽ ഗാന്ധി ദില്ലി പോലീസിനെ കാണാൻ തയ്യാറായില്ല. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ഇന്ന് തുഗ്ലക് റോഡിലെ വസതിയിൽ രാഹുൽ ഗാന്ധി ഉണ്ടെന്നറിഞ്ഞിട്ട് ദില്ലി പോലീസ് ഇപ്പോഴും അവിടെ എത്തിയിരിക്കുന്നത്. അതായത് പ്രധാനമായിട്ടും ദില്ലി പോലീസ് ആവശ്യപ്പെടുന്നത് ഈ ലൈംഗിക അതിക്രമണത്തിന് ഇരയായവരുടെ വിവരങ്ങൾ വേണം. അതുപോലെ തന്നെ ജോഡോ യാത്രയ്ക്കിടെ ജമ്മു കാശ്മീരിൽ വെച്ച് പ്രസ്താവന വ്യക്തമാക്കണം എന്ന കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ദില്ലി പോലീസ് രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ എത്തിയിരിക്കുന്നത്. കാരണം ഈ നോട്ടീസ് അയച്ചിട്ടും ഇതിൽ ഒരു മറുപടിയും പറയാൻ രാഹുൽ ഗാന്ധി ഇതുവരെ തയ്യാറായിട്ടില്ല. അതായത് ഭാരത് ജോഡോ യാത്രയുടെ ജമ്മു കാശ്മീരിലെ ശ്രീനഗറിൽ വെച്ച് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചത് ഇപ്രകാരമായിരുന്നു. അതായത് ഞാൻ നടന്നു പോകുമ്പോൾ ഒരുപാട് സ്ത്രീകൾ കരയുന്നുണ്ടായിരുന്നു. അവരിൽ ചിലർ എന്നെ കണ്ടപ്പോൾ വികാരധീനരായി. ഞങ്ങൾ ബലാത്സംഗം ചെയ്യപ്പെട്ടു, പീഡിപ്പിക്കപ്പെട്ടു. അതുപോലെ തന്നെ ബന്ധുക്കളും പരിചയക്കാരുമാണ് തങ്ങളെ പീഡിപ്പിച്ചതെന്നും ഇവർ പറയുകയുണ്ട്. പക്ഷെ പോലീസിനോട് ഇത് പറയട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത് പോലീസിനോട് പറഞ്ഞാൽ തങ്ങൾക്ക് കൂടുതൽ നാണക്കേട് ഉണ്ടാക്കും, അത് അപമാനത്തിനിരയാകും എന്ന കാര്യങ്ങളായിരുന്നു സ്ത്രീകൾ പറഞ്ഞു എന്നാണ് ഈ പ്രസംഗത്തിനിടെ രാഹുൽ ഗാന്ധി പറഞ്ഞത്. അതിനാൽ തന്നെ പോലീസിനെ കൂടി ഇതിനെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ് രാഹുൽ ഗാന്ധി നടത്തിയതെന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം ഈ ഇരയാക്കപ്പെട്ടവർ ഒരു പരാതിയും നൽകിയിട്ടില്ല. അതിനാൽ തന്നെ അവരെ കുറിച്ച് തങ്ങൾക്കറിയില്ല, ഒരു നടപടിയും സ്വീകരിക്കാൻ കഴിയില്ല എന്നാണ് പോലീസ് പറയുന്നത്. അതിനാൽ തന്നെ രാഹുൽ ഗാന്ധി ഇത് വ്യക്തമാക്കണം, ആരാണ് ഇരയായവർ എന്ന് വ്യക്തമാക്കണം, എന്നാൽ മാത്രമേ അവർക്ക് സുരക്ഷ ഒരുക്കാൻ സാധിക്കൂ എന്ന മറുപടിയാണ് ദില്ലി പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. നമുക്കറിയാം ദില്ലി പോലീസ് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ളതാണ്. അതിനാൽ തന്നെ നാളെ പാർലമെന്റ് ഒക്കെ തുടങ്ങുമ്പോൾ വീണ്ടും അദാനി വിഷയം ഉയർത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ രംഗത്ത് വരും, അല്ലെങ്കിൽ പ്രതിപക്ഷം രംഗത്ത് വരുമെന്നറിയാം. അതിനാൽ കൊണ്ട് തന്നെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാനുള്ള ഒരു ശ്രമത്തിലാണ് കേന്ദ്രം നടത്തുന്നതെന്ന ഒരു ആരോപണവുമായി കോൺഗ്രസ് ഇപ്പോൾ തന്നെ രംഗത്തെത്തി. ശരി, വ്യക്തമാണ് ജിൽബി. രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് നൽകാൻ ദില്ലി പോലീസ് രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ. വ്യക്തമാണ് ജിൽബി, കാര്യങ്ങൾ വ്യക്തമാണ്.